ആറ്റിങ്ങലിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടിയെയും പിതാവിനെയും മോഷണക്കുറ്റം ആരോപിച്ച പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ പരസ്യ വിചാരണ നടത്തിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥ മാപ്പ് പറഞ്ഞിട്ടും കുടുംബം കേൾക്കാത്തത് ഒന്നുകിൽ അവർക്ക് അഹങ്കാരം അല്ലെങ്കിൽ സർക്കാരിനോടുള്ള രാഷ്ട്രീയ വിരോധത്തിൽ മറ്റുള്ളവരുടെ മുതലെടുപ്പ്. സംഭവ സമയം കുട്ടി കരഞ്ഞത് പോലീസുകാരുടെ പെരുമാറ്റം കൊണ്ടല്ല, ആളുകൾ കൂടിയതിനാലാണ്. അത് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായും അങ്ങനെയല്ലേ? പോലീസിനെ കാണുമ്പോഴും ആളുകൾ കൂടുമ്പോഴുമൊക്കെ കൊച്ചുകുട്ടികൾ കരയും. അതിനൊക്കെ ഇത്രയും വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. ഈ സംഭവം ഹൈക്കോടതി വരെ കൊണ്ടുപോയതും കുട്ടിയും കുട്ടിയുടെ കുടുംബവുമല്ല, അവരെ അതിനായി കരുവാക്കി മുന്നിൽ നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ബാഹ്യ ശക്തികളാണെന്നാണ് ആരോപണം. ഒരു സംശയം വേണ്ട, കുട്ടിയെ അപമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥ രജിത കോടതിയിൽ മാപ്പ് ചോദിച്ചു. മൂന്ന് കുട്ടികളുമുള്ള കുടുംബത്തിൻ്റെ ചുമതല തനിക്കാണെന്നും കേസിൽ മാപ്പാക്കണമെന്നും രജിത കോടതിയിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥയുടെ നടപടി സ്വാഗതാർഹമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി മാപ്പ് നൽകുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കുട്ടിയും കുടുംബവുമാണെന്നാണ് വ്യക്തമാക്കിയത്. മാപ്പ് നൽകുന്ന വിഷയത്തിൽ തീരുമാനം അടുത്ത കേസ് പരിഗണിക്കുന്ന 15-ന് അറിയിക്കാൻ കോടതി കുട്ടിയെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കുട്ടിയും പിതാവും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കോടതിയുടെ വിധി അറിഞ്ഞ ഉടൻ മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്നാണ് കുട്ടിയുടെ പിതാവ് ജയചന്ദ്രൻ പറഞ്ഞത്. നിഷ്കളങ്കയായ എൻ്റെ മകളെ കള്ളിയാക്കി ചിത്രീകരിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം മാപ്പപേക്ഷിച്ചാൽ അതിലെന്ത് കാര്യം? മകളിൽ സൃഷ്ടിച്ച മാനസിക ആഘാതം വളരെ വലുതാണെന്നാണ് ജയചന്ദ്രൻ പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കാം, അതിനല്ലേ പോലീസ് ഉദ്യോഗസ്ഥ രജിത പരസ്യമായി മാപ്പ് പറഞ്ഞത്? എന്നിട്ടും അത് അംഗീകരിക്കില്ലെന്ന വാശി എന്തിനാണ്? ലക്ഷങ്ങളും കോടികളും നഷ്ടപരിഹാരം വേണോ? അതോ കുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ ജോലി വേണോ? അതോ പോലീസ് ഉദ്യോഗസ്ഥ രജിത ജോലി രാജിവെച്ച് ആ കുട്ടിയുടെ കുടുംബത്തിന് നൽകണോ? എന്താണ്? നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കോടതിയിൽ പോയത്. ഈ നഷ്ടപരിഹാരം എന്താണ് അവരുദ്ദേശിക്കുന്നത്? എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത്? അപ്പോൾ ഇതിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം. നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. അതൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞതെല്ലാം.